ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ഇപ്പോഴാ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള ചർച്ചകളിലേക്ക് എൽഡിഎഫ് കടക്കുന്നതായാണ് സൂചന. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയിൽ നിന്ന് കരകയറുക എന്നതാണ് എൽഡിഎഫിന്റെ ലക്ഷ്യം. നമുക്കറിയാം പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് തോൽവി ഏറ്റുവാങ്ങിയതിനാൽ അതിൽ നിന്ന് കരകയറാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് കുതിപ്പ് നടത്തിയേ മതിയാവും. ഈ സാഹചര്യത്തിൽ ലോക്സഭാ സ്ഥാനാർത്ഥികളായി ജനകീയ മുഖങ്ങളെ അവതരിപ്പിക്കാനാണ് സിപിഎം ശ്രമിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മുൻ മന്ത്രിമാരായ കെ ശൈലജ, കെ ടി ജലീൽ, തോമസ് ഐസക് എന്നിവരെയെല്ലാം ലോക്സഭയിലേക്ക് സിപിഎം പരിഗണിച്ചേക്കും എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കീഴ്ഘടകങ്ങൾക്ക് സിപിഎം നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒന്നാം എൽഡിഎഫ് സർക്കാരിലെ ഏറ്റവും ജനകീയ മുഖമായ കെ ശൈലജയെ കണ്ണൂരിൽ നിന്ന് ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ട്. നിലവിൽ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനാണ് കണ്ണൂർ എംപി. പികെ ശ്രീമതിയായിരുന്നു കഴിഞ്ഞ തവണ ഇവിടെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്നത്. ശൈലജയുടെ ജനപ്രീതി മുതലാക്കി മണ്ഡലം തിരിച്ചുപിടിക്കണമെന്നാണ് സിപിഎമ്മിന്റെ കണക്കുകൂട്ടൽ. വടകരയിലേക്കും ശൈലജയുടെ പേര് പരിഗണിക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പേര് പത്തനംതിട്ടയിൽ നിന്നാണ് ഉയർന്നു കേൾക്കുന്നത്. പൊന്നാനിയിൽ കെ ടി ജലീൽ, കൊല്ലത്ത് ചിന്താ ജെറോം എന്നിവരെയും പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം. പാർട്ടി കോട്ടയായിരുന്ന ആലത്തൂർ തിരിച്ചുപിടിക്കാൻ മന്ത്രി കെ രാധാകൃഷ്ണന് രംഗത്തിറക്കിയേക്കുമെന്നും സൂചനയുണ്ട്. മാത്രമല്ല കാസർകോട് ടി വി രാജേഷ്, വി പി പി മുസ്തഫ എന്നിവർക്കാണ് സാധ്യത കൽപ്പിക്കുന്നത്. കോഴിക്കോട് വസീഫ്, ആലപ്പുഴയിൽ ആരിഫ് എന്നിങ്ങനെയും സാധ്യതകൾ പാർട്ടി പരിഗണിക്കുന്നുണ്ട്. സിപിഐയും ജനകീയ സ്ഥാനാർത്ഥികളെ തേടുന്നുണ്ട് എന്നാണ് വിവരം. നിലവിൽ രാജ്യസഭാ എം പി ആയ ബിനോയ് വിശ്വത്തെ തിരുവനന്തപുരത്തും തൃശൂരിൽ വി എസ് സുനിൽകുമാറിനെയും മത്സരിപ്പിച്ചേക്കുമെന്നാണ് സൂചന. രണ്ട് മണ്ഡലത്തിലും ബി ജെ പി ശക്തമായ വെല്ലുവിളിയാകാൻ സാധ്യതയുള്ളതിനാൽ ത്രികോണ പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. 2019 ഇരുപതിൽ 19 സീറ്റിലും യു ഡി എഫ് ആയിരുന്നു ജയിച്ചത്. പിന്നീട് കേരള കോൺഗ്രസ് എൽ ഡി എഫിൽ എത്തിയതോടെ ഇടത് എം പിമാരുടെ എണ്ണം രണ്ടായി ഉയരുകയായിരുന്നു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒന്നാണ്. കേരളത്തിന് പുറത്ത് ഇന്ത്യ സഖ്യത്തോട് ചേർന്നാണ് സി പി ഐ എം മത്സരിക്കുന്നതെങ്കിലും കേരളത്തിൽ രണ്ടായിട്ടായിരിക്കും മത്സരിക്കുക. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുമൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ എല്ലാവർക്കും പൂർണ്ണ യോജിപ്പെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടിരുന്നു. പുതുപ്പള്ളിയിലെ ചാണ്ടിയുമ്മന്റെ സമാനമായ ഒരു വിജയം നേടാൻ ഒരുപക്ഷെ സഹതാപ താരംഗം എന്നതിലുപരി അച്ചുമൻ എന്ന മിടുക്കിയായ കോൺഗ്രസ്സുകാരിക്ക് സാധിക്കുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ടാകാം. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കുള്ള ചർച്ചകളിൽ ഇതുവരെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയും കടന്നിട്ടില്ല എന്നാണ് വിവരം. എന്തായാലും കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള കടുത്ത രാഷ്ട്രീയ പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.